എപ്പോഴും എൻ്റെ ഒരു ഇപ്പൊ എൻ്റെ പേഴ്സണൽ അഭിപ്രായം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം സിനിമയെ ഇപ്പൊ എഡിറ്റിംഗ് ആണെങ്കിൽ പോലും സിനിമയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഫ്ലോനെ ബ്രേക്ക് ചെയ്യുന്നതാവരുത്. ഇപ്പോൾ ഞാനൊരു എഡിറ്റിംഗ് അതിനകത്ത് ശ്രദ്ധിച്ചറിയാം, അതിനകത്ത് ഒരു കട്ടല്ലാത്തൊരു ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ രണ്ട് ഡിസോൾവ് ഫെയ്ഡ് ഔട്ട് ഉണ്ടാവും, അത് മനഃപൂർവ്വം ചെയ്തതാണ്. ഗിമ്മിക്കുകൾ യൂസ് ചെയ്യാം അതിനകത്ത്, പക്ഷേ നമുക്ക് ആ സിനിമയ്ക്ക് ഗിമ്മിക്ക് ആവശ്യമില്ല. നമ്മൾ കാണുന്ന ഈ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും നിങ്ങൾ കാണുന്നത് നമ്മുടെ കണ്ണാണ് ക്യാമറ അല്ലേ? ഈ കണ്ണിൻ്റെ കൺട്രോൾ അടയുന്നതാണ് ശരി കട്ട്. അതൊരു ഒരു 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 ഓർഗാനിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ആ സാധനം തന്നെയാണ് ഞാൻ മിക്കവാറും എല്ലാ സിനിമകളിലും അച്ചീവ് ചെയ്യുക. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ മാത്രമാണ് നമ്മൾ ബാക്കി അതും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവും. ഇപ്പം ഡിസോൾവ് അങ്ങനത്തെ സാധനം ഫെയ്ഡ് ഔട്ട് മാത്രം, അതിൽ കൂടുതൽ ഞാൻ പോകാറില്ല. കാരണം ഇതിനകത്തെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും സാധനം, വലിയ സാധനം. പിന്നെ നമ്മൾ ആൾക്കാരെ ഒരു എഡിറ്ററാണ് നിങ്ങളെങ്കിൽ ആ സിനിമയിൽ ഒരു എഡിറ്റർ ഉണ്ട് എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. അതിങ്ങനെ ഒരു 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 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പുഴ പോലെ ഇങ്ങനെ പോകണം. അതിൻ്റെ ഒരു ഒഴുക്ക് അങ്ങനെ ആയിരിക്കണം. അതിനകത്ത് ചില സിനിമകൾ ഇപ്പോൾ തമിഴ് സിനിമകളൊക്കെ കാണുമ്പോൾ അറിയാമോ, നന്നായി എഡിറ്റ് ചെയ്തതൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആ പോയി, ആ സിനിമ മോശമായിട്ട് എഡിറ്റ് ചെയ്തതാണ്. ശരിക്കും എഡിറ്ററുടെ ഫീലിംഗ് ഇപ്പോൾ വെളിയിൽ നിന്നൊക്കെ വരുന്ന സിനിമകൾ കണ്ട് അറിയാം, നമുക്ക് അവസാനം വരെ നമ്മളിങ്ങനെ ഒരു 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 ഫ്ലോയിൽ ഇങ്ങനെ പോകും, ഒരു ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരിക്കും. ആ സാധനം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. അതാണ് നല്ല എഡിറ്റിംഗ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല എഡിറ്റിംഗ് അല്ലേ? എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് എഡിറ്റിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ആകെ പറയുന്നത് ഷോട്ട് സെലക്ട് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, അതിൻ്റെ ഒരു പേസ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ബേസിക് ആയിട്ടുള്ള സാധനം അല്ലേ? ഒരു ഷോട്ട് ഷോട്ടിൻ്റെ സെലക്ഷൻ ഉണ്ടാവും അല്ലേ? ഏറ്റവും നല്ല ഷോട്ട് അതിനകത്ത് സെലക്ട് ചെയ്യുക, അത് അറേഞ്ച് ചെയ്ത് വെക്കുക, അതിൻ്റെ പേസിങ്ങും റിതവും കറക്റ്റ് ആക്കി വെക്കുക. ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞതല്ലേ സാധനം? പക്ഷേ അതല്ല, ഇല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ? അത് ആർക്കും മനസ്സിലാവില്ല. അത് വെളിയിൽ നിൽക്കുന്ന ഒരാളിപ്പം ക്യാമറ കണ്ടിട്ട് നല്ല ഒരു സൺറൈസ് കണ്ടിട്ട് ആൾക്കാർ പോകും ഗംഭീര ഷോട്ടെന്ന് പറയും, പക്ഷേ സൗണ്ട് കേട്ടിട്ട് നന്നായി സൗണ്ട് ചെയ്തു എന്ന് പറയും. എഡിറ്റിംഗ് എങ്ങനെ പറയാൻ പറ്റും എഡിറ്റിംഗ് നല്ലതാണെന്നുള്ളത്? എഡിറ്റിംഗ് നല്ലതാണെന്ന് പറയുന്നത് മിക്കവാറും സമയത്ത് അതിൻ്റെ ഒരു ഫ്ലോ ആണ്. ശരി, ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ ആ സിനിമ നന്നായിട്ട് അയക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല എഡിറ്റിങ്ങാണ്. അതാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത്. അത് വലിയ കാര്യമാണ്. ശരി, അത് അച്ചീവ് ചെയ്യൽ വലിയ കാര്യമാണ്. അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഷൂട്ട് ചെയ്ത മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ ഒരു വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് വലിയ കാര്യമാണ്. ശരി, അത് അങ്ങനത്തെ ഒരു സാധനം അച്ചീവ് ചെയ്യാൻ വേണ്ടി വലിയ കാര്യമാണ്. നിങ്ങൾ ഒരു എന്ത് സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഡയറക്ഷനാണോ ക്യാമറയാണോ എഡിറ്റിംഗ് ആണോ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആണോ, എന്തായാലും നിങ്ങൾ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സിന് കൂടെ മനസ്സിലാക്കാൻ വേണ്ടി, ചിലപ്പോൾ അതിനകത്ത് നമ്മൾ ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒരു ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എഡിറ്റർ സൗണ്ട് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു അടുത്തൊരു 5 വർഷത്തിനുള്ള എല്ലാവരും കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ് എല്ലാവരും. കാരണം ഞാനിപ്പം ഞാൻ ക്യാമറ ചെയ്തിട്ടുണ്ട് മുമ്പൊക്കെ, ഡോക്യുമെൻ്റീസിന് ക്യാമറ. ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ്. എൻ്റെ ജീവിതം തുടങ്ങുന്നത് കല്യാണ വീഡിയോസ് എടുത്തിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അവിടെ നിന്നാണ് പിന്നെ എഡിറ്റിംഗ് ആണ് കുറച്ചും കൂടി എനിക്ക് പറ്റിയൊരു പണി തോന്നിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോഴും ചില സാധനങ്ങളിലെ ക്യാമറ, ഇപ്പോൾ ഡോക്യുമെൻ്റീസിൻ്റെയൊക്കെ ക്യാമറ ഞാൻ ചെയ്യും. ഇപ്പോൾ ഒരു ഒരു സിനിമയുടെ ഇപ്പോൾ കെഞ്ചിരാറാണ് സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് ഞാൻ ടെക്നിക്കലി അല്ല ചെയ്തത്. ഞാൻ പുള്ളിയുടെ കൂടെ ഒരു വേറൊരു ഡിസൈനറുടെ കൂടെ ഇരുന്നിട്ട് അവൻ ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യും, ഞാൻ എസ്തെറ്റിക്സിൻ്റെ കമ്പങ്ങളൊക്കെ ഞാൻ നോക്കും. അങ്ങനെ അതിനകത്ത് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഡയറക്ഷനിൽ ഇപ്പം അഞ്ജലി മേനോൻ്റെ കൂടെയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എല്ലാത്തിലും നമ്മൾ കൈവയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൈവയ്ക്കുന്ന സമയത്ത് നമ്മളുടെ നോളജ്, ഒരു എഡിറ്ററാണെങ്കിൽ എഡിറ്ററുടെ നോളജ് ഭയങ്കരമായിട്ട് വൈഡൻ ചെയ്യുകയാണ്. ഇപ്പോൾ സൗണ്ടിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടെങ്കിൽ ഒരു എഡിറ്റിൽ സൗണ്ട് എങ്ങനെ പ്ലേസ് ചെയ്യാം, അത് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിനോട് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് ഇങ്ങനെ ഇവിടെ തന്നെ തീരുമാനിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം കനകംകാമിനി കലകത്തിൽ ശരിക്കും സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഭയങ്കര നന്നായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തത്. അതായത് കൃത്യമായിട്ട് അവരോട് പറഞ്ഞത് ഇന്ന് ഇവിടെ സൗണ്ട്, ഇന്ന് സൗണ്ട് വേണം, റിയലിസ്റ്റിക് ആവരുത്, ഇന്ന സാധനമാണ് ഈ കട്ടിൻ്റെ ഈ ഇവിടെ സൗണ്ട് തുടങ്ങണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ടീം വർക്കാണ്. ശരിക്കും അങ്ങനത്തെ ഒരു ഒരു ഇതിലേക്ക് പോകണം. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു റൂമിൽ നിന്നിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഭയങ്കരമാണ്. ശരിക്കും ആ രീതിയിലേക്ക് നിങ്ങൾ മാറണം. ചിന്തിക്കുന്നത് പോലും ശരിക്കും ആ രീതിയിലേക്ക് മാറണം. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ശരിക്കും സ്ക്രിപ്റ്റിങ്ങിൻ്റെ സാധനങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു ഡയറക്ടർ നിങ്ങൾക്ക് ഒരു ഒരു സ്ക്രിപ്റ്റ് തരുന്നു, അതിനെ വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണം. ഇപ്പോൾ അതിനകത്തൊരു കോൺഫ്ലിക്റ്റ് എന്താണ്, അതിനകത്ത് ആക്ട് 1 എവിടെയാണ് തീരുന്നത്, ആക്ട് 2 എവിടെയാണ് തുടങ്ങുന്നത്, ഇതിനകത്ത് എവിടെയാണ് വർക്ക് ചെയ്യാത്തത് കൃത്യമായിട്ട് പറയാൻ നിങ്ങൾക്ക് പറ്റണം. പറയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റിങ്ങിലേക്കും കൂടെ നിങ്ങളുടെ ഒരു ഒരു നിങ്ങളുടെ മെയിൻ സ്പെഷ്യലൈസേഷൻ ഇതായിരിക്കാം, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വളരണം. ശരിക്കും അങ്ങനെ വളരണമെങ്കിൽ കുറേ വായനയൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും.
അത് പക്ഷേ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പുതിയ കാലത്തിലേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റക്ക് ആവും, അതാണ് പ്രശ്നം. ഒരു ഒരു തമാശയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറയാം. നിങ്ങൾക്ക് തമാശയാണെന്ന് പറയാം, എനിക്ക് തമാശയായിരുന്നു. ഞാൻ ഇതേപോലത്തെ ഇവിടുത്തെ കേരളത്തിലെ വേറൊരു ഫിലിം സ്കൂളിൽ ഒരു അസസ്മെൻറ്റിന് പോയായിരുന്നു. അവരുടെ പ്രൊജക്റ്റിൻ്റെ അസസ്മെൻറ്റിന് പോയി. അപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നു, അവൾ ആ പ്രൊജക്റ്റ് കാണിച്ചു. അതിനകത്ത് എഡിറ്റിങ്ങിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെല്ലാവരും ഇരിക്കുന്നുണ്ട്, ഡയറക്ടർ ഇരിപ്പുണ്ട്, ക്യാമറമാൻ ഇരിപ്പുണ്ട്, എഡിറ്റർ എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളിവരോട് പറഞ്ഞില്ലേ ഈ സിനിമയുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അവരെല്ലാവരും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ചോദിച്ചു, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ഇങ്ങനെ ആയെന്ന് വെച്ചു പറഞ്ഞു. അല്ലാതെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരെടുക്കില്ലായിരുന്നു. അവർ ഒരു ഒരു അവരുടെ ഒരു സിനിമ ബാക്കിയെല്ലാവരും നശിപ്പിക്കുകയാണെന്നുള്ള രീതിയിലൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. അപ്പോൾ അത് പക്ഷേ ആ സിനിമയിൽ കാണാം. ബാക്കിയുള്ള ഒരാളുടെ ഇപ്പോൾ സൗണ്ട് ചെയ്യുന്ന ഒരാളുടെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ സൗണ്ട് ചെയ്തെന്ന് ചോദിച്ചു പോകുന്നുള്ളത്, അവരത് അങ്ങനെ മതിയെന്ന് പറഞ്ഞു. ആ ഭയങ്കര റോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. കാരണം നിങ്ങൾ ഡയറക്ടർ ആയിരിക്കാം, നിങ്ങളതിൻ്റെ ഒരു 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 ക്യാപ്റ്റനാണ്. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരില്ലാതെ നിങ്ങൾക്ക് ആ കപ്പൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സാർ, അപ്പോൾ ഈ ഡ്യൂറേഷൻ ഒരു ഫാക്ടർ ആവാറുണ്ടോ? ഇപ്പോൾ ഒരു മൂവിക്ക് ഇത്ര ഡ്യൂറേഷൻ വേണം, അല്ലെങ്കിൽ ഒരു സീനിന് ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ വേണം? പുതിയ ഫിലിം മേക്കേഴ്സ് ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഇൻഡസ്ട്രിയിൽ പൊതുവിലുള്ള ഒരു സംഭവമുണ്ട്. ഒരു സിനിമ 2.5 മണിക്കൂറാണ് അവർ ആദ്യം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ചിലപ്പോൾ 2.75 ആയിട്ടുണ്ടെങ്കിൽ, അവരാദ്യം ചെയ്യലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ട്രിം ചെയ്യും, എല്ലാത്തിനും ട്രിം ചെയ്യും. ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന സീനുകൾ അതേപോലെ ഒരു കുഴപ്പമില്ലാത്ത സീനിനെ അവരെ ട്രിം ചെയ്തിട്ട് അലമ്പാക്കി കളയും. അപ്പോൾ ചെയ്യേണ്ടത് എല്ലാ സിനിമയിലും, ഇപ്പോൾ 2.5 മണിക്കൂറുള്ള ഒരു സിനിമയിൽ ഒരു ഒരു 10% എങ്കിലും എടുത്ത് കളഞ്ഞാൽ പ്രശ്നമില്ലാന്നുള്ള സീനുണ്ടാവും. പക്ഷേ ഡയറക്ടർ എടുത്ത് കളയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആക്ടർ ഉണ്ടാവും, ചിലപ്പോൾ അയാളുടെ ഭാര്യ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിനകത്ത് എടുത്ത് കളഞ്ഞാൽ വീട്ടിൽ പോയെങ്കിൽ ചിലപ്പോൾ അതിന് തെറിവിളി വരുന്നുള്ള സീനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സീനൊക്കെ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു 2.5 മണിക്കൂറിന് 15 മിനിറ്റാണ് എടുത്ത് കളയണ്ടെങ്കിൽ അവരോട് പറയാം, ഈ 15 മിനിറ്റ് ഇന്ന സ്ഥലത്ത് നിന്നൊക്കെ എടുത്ത് കളയാം. അതായത് മൊത്തം സിനിമ ട്രിം ചെയ്യുന്നതിന് പകരം, ട്രിം ചെയ്തിട്ട് ഓൾറെഡി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സീനുകൾ അലമ്പാകുന്നതിന് പകരം, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സീനുകൾ ഇപ്പോഴും ഉണ്ട്. ഈ ഫ്ലാബ് എന്ന് പറയില്ലേ, എക്സ്ട്രാ ഫാറ്റ് എന്ന് പറയുന്ന സാധനം ഇപ്പോഴും ഉണ്ട് അതിനകത്ത്. അത് ആ സീനുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതെടുത്ത് കളയാം. അപ്പം ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യും. അതിൻ്റെ പേസിനെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ആകെ ചെയ്യുന്ന എന്താണ്, ഇതിനകത്തുള്ള അനാവശ്യ സാധനങ്ങൾ എടുത്ത് കളയുന്നു. അത് അത് നല്ലൊരു എക്സസൈസ് ആയിരിക്കും. ഒരു നിങ്ങൾ പഠിച്ച് പുറത്തിറങ്ങുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ നിങ്ങൾ സിനിമ ചെയ്യുമ്പോഴും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായി വർക്ക് ചെയ്യുന്ന ഒരു സീനെ തൊടാതിരിക്കുക, ഏറ്റവും നല്ലത്. അല്ല, മഹേഷ് കറക്റ്റാണ് പറഞ്ഞത്, 100% കറക്റ്റാണ്. ഡിസിപ്ലിനും പേഷ്യൻസും, ഡിസിപ്ലിൻ മാത്രമല്ല പേഷ്യൻസും, ഒരു ഒരു 100 അല്ല 110% ഡിസിപ്ലിനും പേഷ്യൻസും വേണ്ട ഒരു മേഖലയാണ്. ഞാൻ തുടങ്ങിയത് ശരിക്കും സ്റ്റീം ബെക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്റ്റീം ബെക്ക് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ബെക്ക് മെഷീൻ ഉണ്ട്, ശരിക്കും ലീനിയർ എഡിറ്റിംഗ് ഇല്ല, ഈ കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ വരുന്നതിനും അതിലാണ് തുടങ്ങിയത്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മളൊരു കട്ട് ചെയ്യണമെങ്കിൽ, ഒരു കട്ട് ചെയ്യണമെങ്കിൽ ഒരു ഒരു 10 പ്രാവശ്യം ആലോചിക്കും, ഇത് ഇതാണോ കറക്റ്റ് കട്ട്, ഇതാണോ കറക്റ്റ് കട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ഇത് വെച്ചാൽ അതിനൊരു നോബാണ്. ശരിക്കും നമ്മളെ പോസ് ബട്ടൺ ഇല്ലേ കമ്പ്യൂട്ടറിൽ, പോസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ അതിനൊരു നോബാണ്. ആ നോബ് നേരെ തിരിച്ച് കഴിഞ്ഞാൽ അത് പോസ് ആവും. അപ്പോൾ നമ്മളിത് ഇത് പ്ലേ ചെയ്യും, എന്നിട്ട് ടൈമിംഗ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരേ സ്ഥലത്താണ് പോസ് ചെയ്യുന്നുള്ളത്. ചിലപ്പോൾ ഒരു 10 പ്രാവശ്യമൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും ഒരു കട്ട് ചെയ്യുന്നത്. പിന്നെ ആ കട്ട് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമുക്ക് തോന്നുകയാണ് 2 ഫ്രെയിം ചിലപ്പോൾ ഇവിടെ ആവശ്യമുണ്ട്. ഇത് ഭയങ്കര ലബോറിയസ് ആണ്. കാരണം ഈ കട്ട് ഒരു സ്പ്ലൈസർ വെച്ച് കട്ട് ചെയ്ത് പിന്നെ ഒരു സെല്ലോ ടേപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്, ആ ടേപ്പ് ജോയിൻ്റ്, ആ ടേപ്പ് ജോയിൻ്റ് വെച്ചിട്ട് ഇതാക്കി. അപ്പോൾ ഒരു കട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റിനൊക്കെ എഫേർട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഡിസിപ്ലിനായിട്ട് ഈ സാധനം ചെയ്യുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പണി കിട്ടിയൊരു സ്ഥലമുണ്ട്. ഒരു പ്രാവശ്യം എനിക്ക് 2 ഫ്രെയിം ആവശ്യമുണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തിട്ട് 2 ഫ്രെയിം വെറുതെ കളഞ്ഞു. ഇതൊരു വലിയ ബിന്നുണ്ട്, ശരിക്കും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആ ബിന്നിലേക്ക് എടുത്തുള്ളൂ. എന്നിട്ട് ഈ ബിന്നിൽ പിന്നെ ഈ 2 ഫ്രെയിമിനുണ്ടിയ തപ്പുകയാണ്. 1.5 ദിവസം ഞാൻ തപ്പി 2 ഫ്രെയിം. അതായത് 35 mm ഇതിൻ്റെ 2 ഫ്രെയിം കണ്ടുപിടിക്കാൻ വലിയ പണിയാണ്. അപ്പോൾ അത്രത്തോളം ഡിസിപ്ലിൻ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഈ എഡിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഡിസിപ്ലിൻ തന്നെയാണ് എന്നെ മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു പ്രോജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആ പ്രോജക്റ്റ് ചെയ്യുന്നില്ലേ പോലും. ഇപ്പോൾ ദിവാൻജി മൂനയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ റഫ് കട്ട് ചെയ്തിട്ട് ഞാൻ അവനെ ഫൈനൽ ചെയ്തില്ല. പക്ഷേ ആ പ്രോജക്റ്റ് വേറൊരു എഡിറ്റർ വന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറുകൊണ്ട് അയക്കാം അതിനകത്ത് എന്താണ് പരിപാടി എന്ന് മനസ്സിലാവും. കാരണം അത്രയ്ക്ക് ഓർഗനൈസ്ഡ് ആയിക്കും ആ സാധനം. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്ന അസിസ്റ്റൻസ് ആണെങ്കിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ പ്രോജക്റ്റ് ചെയ്യും. പിന്നെ എല്ലാ കാര്യത്തിലും ഇപ്പം ഡിജിറ്റൽ ആയത് കാരണം നമുക്കൊരു ഒരു 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 കട്ട് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നതിൽ അൺഡു ചെയ്യാം, റീഡു ചെയ്യാം. പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കൺവിക്ഷൻ വേണം എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതാ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ശരി.
അല്ലാണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് വർക്ക് ചെയ്യുന്നില്ല, അത് ട്രൈ ചെയ്ത് നോക്കി അത് വർക്ക് ചെയ്യുന്നില്ല, ഒരു 10 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവസാനത്തിൽ പോകുന്നതല്ല ശരിക്കും. നമുക്ക് കൃത്യമായിട്ട് ഒരു എഡിറ്റർ എന്നുള്ള രീതിയിലൊരു ധാരണ ഇല്ലെങ്കിൽ പ്രശ്നം വെച്ചാൽ നമ്മുടെ പുറകിലിരിക്കുന്ന ഡയറക്ടർക്ക് മനസ്സിലാവിന് പണിയറിയില്ല. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് ടാക്കിൾ ചെയ്തിട്ട് മാത്രമേ ഒരു 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 നല്ല ഡയറക്ടറുടെ കൂടെ പോകാൻ പാടുള്ളൂ. ഡിസിപ്ലിൻ പ്രധാനമായിട്ട് ഡിസിപ്ലിനും പേഷ്യൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോഫ്റ്റ്വെയറിൻ്റെ പിന്നെ ഇത് ഇത് പിന്നെ മനസ്സിലാക്കേണ്ട സാധനം, നിങ്ങളിപ്പോൾ ഏത് സോഫ്റ്റ്വെയറിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോജക്ട്സ് ഒക്കെ? എന്നാലും ഒരു ഒരു ഓക്കെ, ഇതെല്ലാ സാധനങ്ങളും നമ്മളെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ഫൈനൽ ഔട്ട്പുട്ടിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് മാത്രമാണ്. ഇതിനെ ഓവർ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കരുത് ഒരിക്കലും. നമ്മളാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ സാധനത്തിനെ നമ്മൾ ടെക്നോളജിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് ബോധേർഡ് ആവരുത് ഒരിക്കലും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനത്തിന് ഇത് ഭയങ്കരമായിട്ട് ഹൈജാക്ക് ചെയ്യും, അതൊരിക്കലും സമ്മതിക്കരുത്. അതൊരു വലിയ പ്രോസസ്സാണ്. കാരണം പല ആൾക്കാരും പുതുതായിട്ട് പഠിച്ചിറങ്ങിയ സമയത്ത് ഇതിനകത്ത് ഈ ടൂളുണ്ട്, ആ ടൂളുണ്ട്, ഈ ടൂളുണ്ട്, ഇതെല്ലാം ട്രൈ ചെയ്തേക്കും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം മതി. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. എല്ലാ സോഫ്റ്റ്വെയറും എന്നോട് പല ആൾക്കാരും ചോദിക്കും, നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്യുന്നത്? എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇതിനകത്ത് പ്രധാനമല്ല, എഡിറ്റ് ചെയ്യുന്ന ആളാണ് ഇതിനകത്ത് പ്രധാനം. അയാളുടെ സെൻസാണ്. കാരണം ഒരു ഒരു ഇവിടെ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു ഒരു 100,000 പേരെങ്കിലും ഉണ്ടാവും ഇല്ലേ? എന്തുകൊണ്ടാണ് ഈ 100,000 പേരിൽ ഒരു 100 പേര് മാത്രം ഈ സിനിമകളും അല്ലെങ്കിൽ അവർ അവർ ചെയ്യുന്ന വർക്കുകൾ മാത്രം എന്താണ് ശ്രദ്ധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ടാണ് ആൾക്കാർ അവർ അവർ വേറെ രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഈ ഡയറക്ടർ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇല്ലേ? ഇല്ലെങ്കിൽ ഈ 100,000 പേർക്ക് ആർക്കും ആവാം. പക്ഷെ അവരൊക്കെ അതിനകത്ത് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ മെഷീൻ ഓപ്പറേറ്റേഴ്സ് മാത്രമേ. അവർക്കെല്ലാം അറിയാം ഇതിനകത്ത് ചിലപ്പോൾ എന്നെക്കാട്ടിയും കൂടുതൽ നന്നായിട്ട് ഒരു സോഫ്റ്റ്വെയർ അറിയുന്ന ഒരാളുണ്ടാവും. പക്ഷേ എനിക്ക് വേണ്ടുന്ന സംഭവങ്ങൾ ഒരു 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 ഔട്ട്പുട്ട്, ഒരു സീൻ എഡിറ്റ് ചെയ്യാനുള്ള സാധനം എന്താണ്, അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. പണ്ടുണ്ടായിരുന്ന ആ ഇപ്പം പറഞ്ഞില്ലേ സ്റ്റീം ബെക്കിലുണ്ടായിരുന്ന ആകെ 2-3 സാധനങ്ങൾ എന്താണ്, ഈ സ്പ്ലൈസ് ചെയ്യുന്ന സാധനം, ഒരു കട്ട് ചെയ്യുന്ന ഒരു ഒരു കട്ടറുണ്ട്, സ്പ്ലൈസ് ചെയ്യുന്നൊരു ടേപ്പ് സ്പ്ലൈസറുണ്ട്. ഇത് വെച്ചിട്ടാണ് ആൾക്കാർ ഇത്രയും സിനിമകൾ 2000 മുമ്പ് ഇത്രയും ക്ലാസിക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 1927 മാൻ വിത്ത് എ മൂവി ക്യാമറ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ സിനിമയിൽ ചെയ്തതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു എഡിറ്റിങ്ങും ഇതുവരെ ആരും ചെയ്തിട്ടില്ല, ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇപ്പോൾ തമിഴ് സിനിമയിലും മറ്റേ ആൻ്റണി ചെയ്യുന്ന സ്പ്ലിറ്റ് സ്ക്രീൻ ആയാലും അല്ലെങ്കിൽ ഈ സൂപ്പർ ഇമ്പോസിഷൻ ആയാലും എല്ലാ സാധനങ്ങളും 1928 അയാൾ ചെയ്തിട്ടുണ്ട്. അതും സൗണ്ട് പോലും ഇല്ല അന്നേരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജിയെ ഒരിക്കലും നമ്മുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സമ്മതിക്കരുത്. എസ്തെറ്റിക്സ് ആണ് ഇതിൻ്റെ ഒരു ഒരു പ്രധാന കാര്യം. നമ്മൾ സിനിമ കാണുക, പുസ്തകങ്ങൾ വായിക്കുക, ഒരു ഒരു എല്ലാം അതാണെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മളൊരു ഇൻട്യൂഷൻ ഉണ്ടാവും അതിനകത്ത്. പക്ഷേ ഇത് നമ്മുടെ ഒരു 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 ക്രിയേറ്റീവായിട്ടുള്ള സാധനത്തിനെ ഭയങ്കരമായിട്ട് ബ്രോഡൻ ചെയ്യും. അതൊരു ഒരു വലിയ സംഭവം. എന്ത് ചെയ്യുന്നതല്ല, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്നുള്ളതാണ് ഈ പറഞ്ഞ കറക്റ്റാണ്.